ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നോവൽ ഗാർഡൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വേനൽക്കാലത്ത്, അതായത് ഏപ്രിൽ മെയ് വെയിൽ സീസണിൽ ചെടി നിറച്ച് പൂവിടുന്ന 15 പൂച്ചെടികളെ കുറിച്ചാണ്. ഏപ്രിൽ മെയ് വേനൽക്കാലത്ത് ഒത്തിരി പൂച്ചെടികൾ ഹീറ്റ് സ്ട്രെസ് കൊണ്ട് പൂവിടാറില്ല. ചില ചെടികൾ വെയിലിൻ്റെ ചൂട് താങ്ങാൻ പറ്റാതെ കരിഞ്ഞു പോകാറുണ്ട്. കുറച്ച് ചെടികൾ മാത്രമേ നല്ല ചൂടുള്ള വെയിലത്തും പൂവിടാറുള്ളൂ. നേരിട്ടുള്ള വെയിലത്ത് നിന്നാലും ഈ ചെടികൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകാറില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെയുള്ള 15 പൂച്ചെടികളെ കുറിച്ചാണ്. നമുക്കിനി ഓരോ ചെടികളായിട്ട് നോക്കാം. 15 കുറ്റിമുല്ല. നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണ്. വേനൽ സമയത്ത് കുറ്റിമുല്ല നന്നായിട്ട് പൂവിടും. ചെടി നിറഞ്ഞ് പൂക്കളുണ്ടാകും. ചെടി നന്നായിട്ട് പൂവിടാൻ 5 മുതൽ 6 മണിക്കൂർ നേരിട്ടുള്ള വെയിൽ അത്യാവശ്യമാണ്. വേനൽക്കാലത്തും ഈ ചെടിക്ക് ഷേഡൊന്നും ആവശ്യമില്ല. നല്ല ചൂടുള്ള വെയിലത്താണ് നന്നായിട്ട് പൂവിടുന്നത്. മീഡിയം അളവിലുള്ള വെള്ളം കൊടുത്താൽ മതി. ഏത് കാലാവസ്ഥയിലും പൂവിടുമെങ്കിലും വസന്തകാലത്തും വേനൽക്കാലത്തും ചെടി നിറഞ്ഞ് പൂക്കളുണ്ടാകും. നിലത്തും ചെടിച്ചട്ടിയിലും വളർത്താൻ പറ്റും. ഒരു ചെടി 10 വർഷത്തിന് മുകളിൽ നിൽക്കും. കമ്പുകൾ വെട്ടിവെച്ച് കിളിർപ്പിക്കാൻ പറ്റും. 14 ബട്ടർകപ്പ് ഫ്ലവർ. നമ്മൾ കാണുന്ന ഈ ചെടി പറമ്പുകളിലും കാണാൻ പറ്റും. പക്ഷേ വീട്ടിൽ വളർത്തുമ്പോൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഭംഗിയോടെ പൂവിടും. പൂമ്പാറ്റകളും തേനീച്ചകളും ഒത്തിരി ആകർഷിക്കുന്ന ചെടിയാണ്. നല്ല ചൂടുള്ള വെയിലത്തും ഈ ചെടി പ്രശ്നമില്ലാതെ നിൽക്കുകയും പൂവിടുകയും ചെയ്യും. 5 മുതൽ 6 മണിക്കൂർ നേരിട്ടുള്ള വെയിലും വളരെ കുറഞ്ഞ വെള്ളം മാത്രം ആവശ്യമുള്ള ഈ ചെടി ഏത് കാലാവസ്ഥയിലും ഒരുപോലെ പൂവിടും. 13 പോർട്ടുലുക്ക. ഈ ചെടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എത്രത്തോളം വെയിൽ കിട്ടുന്നോ അത്രത്തോളം ഈ ചെടിയിൽ പൂക്കളുണ്ടാകും. വലിയ വിലയില്ലാത്ത ഈ ചെടിക്ക് വേനൽക്കാലത്ത് നമ്മുടെ ഗാർഡനെ പൂകൊണ്ട് നിറയിക്കാൻ പറ്റും. ദിവസം 5 മുതൽ 6 മണിക്കൂർ നേരിട്ടുള്ള വെയിലും മീഡിയം അളവിലുള്ള വെള്ളവും കൊടുത്താൽ ചെടി നന്നായിട്ട് പൂവിടും. ഏത് കാലാവസ്ഥയിലും ഒരുപോലെ പൂവിടുമെങ്കിലും വസന്തകാലത്തും വേനൽക്കാലത്തും ചെടി മുഴുവനും പൂക്കൾ കൊണ്ട് നിറയും. ചെടിച്ചട്ടിയിലും നിലത്തും വളർത്താൻ പറ്റിയ ഈ ചെടി 10 വർഷത്തിന് മുകളിൽ ഹെൽത്തിയായിട്ട് നിൽക്കും. വിത്തിൽ നിന്നും കമ്പുകൾ വെട്ടിവെച്ചും കിളിർപ്പിക്കാൻ പറ്റും. വർഷത്തിലൊരിക്കൽ ചെടിക്ക് റീപോർട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലേ ചെടി ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ. ചെടിച്ചട്ടിയിലും ഹാങ്ങിങ് പോട്ടിലും വളർത്താൻ പറ്റിയ ഈ ചെടിയെ വിത്തിൽ നിന്നും കമ്പുകൾ വെട്ടിവെച്ചും കിളിർപ്പിക്കാൻ പറ്റും. 12 മെക്സിക്കൻ ഫ്ലൈം വൈൻ. വളരെ ഭംഗിയുള്ള വേനൽക്കാല ചെടിയാണ്. വേനൽക്കാലത്ത് ചെടി നിറഞ്ഞ് പൂക്കളുണ്ടാകും. ഈ ചെടിയെക്കുറിച്ച് വളരെ അടുത്താണ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത്. ദിവസം 5 to 6 മണിക്കൂർ നേരിട്ടുള്ള വെയിലും മീഡിയമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്താൽ മതി. ചെടി നന്നായിട്ട് പൂവിടും. ചെടിച്ചട്ടിയിലും നിലത്തും വളർത്താൻ പറ്റും. ചെടിച്ചട്ടിയിൽ ഈ ചെടിയെ എങ്ങനെ വളർത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിനെ നോക്കിയാൽ മതി. 11 മെറിഗോൾഡ്. ബന്ദിച്ചെടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഹാരത്തിൽ ഒത്തിരി ഉപയോഗിക്കുന്ന പൂവായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളതാണ്. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ബന്ദിച്ചെടി നന്നായിട്ട് പൂവിടുകയുള്ളൂ. 5 മുതൽ 6 മണിക്കൂർ നേരിട്ടുള്ള വെയിലും കുറഞ്ഞ അളവിലുള്ള വെള്ളവും മതി. ചെടി മുഴുവനും പൂക്കളുണ്ടാകും. ഏത് കാലാവസ്ഥയിലും പൂവിടുമെങ്കിലും ചൂടുള്ള സമയത്ത് ചെടിയിൽ ഒത്തിരി പൂമുട്ടുകളുണ്ടാകും. നിലത്തും ചെടിച്ചട്ടിയിലും വളർത്താൻ പറ്റിയ ഈ ചെടി മാക്സിമം 2 വർഷം വരെ നിൽക്കും. വിത്തിൽ നിന്നും കമ്പുകൾ വെട്ടിവെച്ചും കിളിർപ്പിക്കാൻ പറ്റും. 10 പ്ലൂമറിയ. അഡീനിയം പോലെ ഇത് പ്രത്യേകിച്ചൊരു വേനൽക്കാല ചെടിയാണ്. കുറഞ്ഞത് 5 മണിക്കൂർ ചെടിക്ക് വെയിൽ കിട്ടുമ്പോൾ ചെടി നന്നായിട്ട് പൂവിടും. വെള്ളം വളരെ വളരെ കുറച്ച് മതി. നിലത്ത് വളർത്തുകയാണെങ്കിൽ ആഴ്ചയിലൊരിക്കലോ 10 ദിവസത്തിനൊരിക്കലോ വെള്ളം കൊടുത്താൽ മതി. ചെടിച്ചട്ടിയിൽ വളർത്തുമ്പോൾ 2 അല്ലെങ്കിൽ 3 ദിവസത്തിനൊരിക്കൽ വെള്ളം കൊടുക്കണം. ചെടിച്ചട്ടിയിലും നിലത്തും വളർത്താം. ചെടിച്ചട്ടിയിൽ വളർത്തുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള ചെടിച്ചട്ടികളാണ് ആവശ്യം. 25 വർഷത്തിന് മുകളിൽ നിൽക്കുന്ന ഈ ചെടി കമ്പുകൾ വെട്ടിവെച്ചാണ് കിളിർപ്പിക്കേണ്ടത്.
ഒമ്പത് വാട്ടർ ലില്ലി. വാട്ടർ ലില്ലി പൂവിടണമെങ്കിൽ നല്ല വെയിൽ ആവശ്യമാണ്, ഇല്ല എങ്കിൽ പൂക്കൾ ഉണ്ടാകില്ല. വേനൽക്കാലത്ത് ദിവസവും പൂക്കൾ ഉണ്ടാകും. ഈ ചെടി മുഴുവനും വെള്ളത്തിൽ നിൽക്കുന്നത് കൊണ്ട് വെള്ളം കൊടുക്കേണ്ടതിനെ കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. വസന്തകാലത്തും വേനൽക്കാലത്തും നന്നായിട്ട് പൂവിടുന്ന ഈ ചെടി ചെടിച്ചട്ടിയിലാണ് വളർത്തേണ്ടത്. 5 മുതൽ 10 വർഷം വരെ ചെടി ആരോഗ്യത്തോടെ വളരും. വിത്തിൽ നിന്നും കിഴങ്ങിൽ നിന്നും ഈ ചെടിയെ കിളിർപ്പിക്കാം. 8 സെലോസിയ. വേനൽക്കാലത്ത് ഫ്ലവർ ഷോകളിലും നഴ്സറികളിലും വളരെയധികം കാണാൻ പറ്റിയ ചെടിയാണ്. നല്ല വെയിലത്ത് പൂവിടുന്ന ചെടിയായതുകൊണ്ട് കുറഞ്ഞത് 4 മുതൽ 5 മണിക്കൂർ നേരിട്ടുള്ള വെയിൽ ആവശ്യമാണ്. ചെടിക്ക് മീഡിയമായിട്ടുള്ള വെള്ളം മതി. ഏത് കാലാവസ്ഥയിലും പൂവിടുമെങ്കിലും വസന്തകാലത്തും വേനൽക്കാലത്തും നല്ല ബ്രൈറ്റ് കളറിൽ നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകും. ചെടിച്ചട്ടിയിലും നിലത്തും വളർത്താൻ പറ്റുന്ന ഈ ചെടി 1 to 2 വർഷം വരെ നിൽക്കും. വിത്തിൽ നിന്ന് ഈ ചെടിയെ കിളിർപ്പിച്ചെടുക്കാം. 7 ഈഫോർബിയ. കാക്ടസ് വെറൈറ്റിയിൽപ്പെട്ട ചെടിക്ക് പൂവിടാൻ നല്ല വെയിലാണ് ആവശ്യം, വെള്ളം കുറച്ച് മതി. വേനൽക്കാലത്തും വസന്തകാലത്തും നന്നായിട്ട് പൂക്കുന്ന ചെടിയാണെങ്കിലും മറ്റ് കാലാവസ്ഥയിലും വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് പൂവിടും. ചെടിച്ചട്ടിയിലും നിലത്തും വളർത്താൻ പറ്റിയ ഈ ചെടി 5 മുതൽ 10 വർഷം വരെ നിൽക്കും. വിത്തിൽ നിന്നും കമ്പുകൾ വെട്ടിവെച്ചും കിളിർപ്പിക്കാം. 6 ഓറഞ്ച് ടെക്കോമ. ഈ ചെടിയെക്കുറിച്ച് നമ്മൾ വളരെ അടുത്തായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത്. അത് ഒത്തിരി പേർ കണ്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിന് നോക്കിയാൽ മതി. വളരെ ഭംഗിയുള്ള വേനൽക്കാല ചെടിയാണ്. 5 മുതൽ 6 മണിക്കൂർ നേരിട്ടുള്ള വെയിൽ കിട്ടുകയാണെങ്കിൽ ചെടി നന്നായിട്ട് പൂവിടും. വെള്ളവും വളരെ കുറച്ച് കിട്ടിയാൽ മതി. ഏത് കാലാവസ്ഥയിലും ചെടി നന്നായിട്ട് പൂവിടും. റെഗുലറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെടി നിറഞ്ഞു പൂവിടും. ചെടിച്ചട്ടിയിലും നിലത്തും വളർത്താൻ പറ്റിയ ഈ ചെടി 10 വർഷത്തിന് മുകളിലും നന്നായിട്ട് നിൽക്കും. പ്രൂണിംഗ് ആണ് ആവശ്യം. കമ്പുകൾ വെട്ടിവെച്ച് കിളിർപ്പിക്കാം. 5 ഗോംഫ്രീന. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വാടാമല്ലി ചെടിയാണ്. പൂക്കൾ 1 മാസം വരെ നിൽക്കും. 4 മുതൽ 5 മണിക്കൂർ നേരിട്ടുള്ള വെയിൽ ആവശ്യമുള്ള ഈ ചെടിക്ക് വെള്ളം കുറച്ച് മതി. പക്ഷേ ദിവസവും വെള്ളം ഒഴിക്കണം. വേനൽക്കാലത്ത് ചെടി നിറഞ്ഞു പൂവിടുമെങ്കിലും മറ്റ് കാലാവസ്ഥയിൽ നല്ല വെയിൽ കൊണ്ടാൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാകും. ചെടിച്ചട്ടിയിലും നിലത്തും വളരുന്ന ഈ ചെടി 1 to 2 വർഷം വരെ നിൽക്കും. വിത്തിൽ നിന്നാണ് ഈ ചെടിയെ കിളിർപ്പിക്കുന്നത്. 4 കോസ്മോസ്. ബന്ദിച്ചെടിയുടെ സാമ്യമുള്ള ചെടിയാണ്. ബന്ദിച്ചെടി പോലെ നല്ല വെയിൽ കിട്ടുമ്പോൾ ചെടി മുഴുവനും പൂക്കൾ ഉണ്ടാകും. 4 മുതൽ 5 മണിക്കൂർ നേരിട്ടുള്ള വെയിൽ കിട്ടിയാൽ മതി. വെള്ളവും വളരെ കുറച്ച് മതി. ചെടി നന്നായിട്ട് പൂവിടും. ഏത് കാലാവസ്ഥയിലും വെയിൽ മാത്രം കിട്ടിയാൽ മതി. ഒരേപോലെ പൂക്കൾ ഉണ്ടാകും. ചെടിച്ചട്ടിയിലും നിലത്തും വളരുന്ന ഈ ചെടി 1 to 2 വർഷം വരെ നിൽക്കും. വിത്തിൽ നിന്നാണ് ഈ ചെടിയെ കിളിർപ്പിക്കേണ്ടത്. 3 ക്രേപ്പ് ജാസ്മിൻ. ഈ ചെടിക്ക് നല്ല വെയിലാണ് ആവശ്യം. 5 മുതൽ 6 മണിക്കൂർ വെയിൽ കിട്ടിയാൽ ചെടി നന്നായിട്ട് പൂവിടും. ചെടിയുടെ എല്ലാ തളിരുകളിലും പൂക്കൾ ഉണ്ടാകും. വളരെ കുറച്ച് വെള്ളം മതി. നല്ല വെയിലുണ്ടെങ്കിൽ ഏത് കാലാവസ്ഥയിലും ഒരുപോലെ പൂവിടും. ചെടിച്ചട്ടിയിലും നിലത്തും വളർത്താം. നിലത്ത് വളർത്തുമ്പോൾ 10 to 15 വർഷം വരെ ചെടി നല്ല ഭംഗിയോടെ നിൽക്കും. കമ്പുകൾ വെട്ടിവെച്ച് കിളിർപ്പിക്കാം. 2 സിനിയ. ഏത് കാലാവസ്ഥയിലും ഒരുപോലെ പൂവിടുന്ന ഈ ചെടിക്ക് 4 മുതൽ 5 മണിക്കൂർ ചെടിയിൽ നേരിട്ട് കൊള്ളുന്ന രീതിയിലുള്ള വെയിൽ വേണം. വെള്ളം വളരെ കുറച്ചാണ് ആവശ്യം. ചെടിച്ചട്ടിയിലും നിലത്തും ഈ ചെടി വളരും. 1 to 2 വർഷം വരെ ചെടി നന്നായിട്ട് നിൽക്കും. വിത്തിൽ നിന്ന് ചെടിയെ കിളിർപ്പിക്കാം. 1 അഡീനിയം. വേനൽക്കാലത്ത് വളർത്താൻ പറ്റിയ ഏറ്റവും ഭംഗിയുള്ള ചെടിയാണ് അഡീനിയം. വേനൽക്കാലം വരുമ്പോഴേ ചെടി പൂക്കൾ കൊണ്ട് നിറയാൻ തുടങ്ങും. എത്രത്തോളം വെയിൽ അഡീനിയം ചെടിക്ക് കിട്ടുന്നു അത്രത്തോളം പൂക്കളും ഉണ്ടാകും. ദിവസം 5 മുതൽ 8 മണിക്കൂർ നേരിട്ടുള്ള വെയിൽ ചെടിയിൽ കൊണ്ട് ചെടി ഇതിൽ കാണുന്നത് പോലെ നിറഞ്ഞു പൂവിടും. ഈ ചെടിക്ക് വെയിലും ചൂടുമാണ് പ്രധാനം. 2 to 3 ദിവസത്തിനൊരിക്കൽ വെള്ളം കൊടുത്താൽ മതി. വസന്തകാലത്തും വേനൽക്കാലത്തുമാണ് ഈ ചെടി നന്നായിട്ട് പൂവിടുന്നത്. ചെടിച്ചട്ടിയിലും നിലത്തും വളർത്താൻ പറ്റുമെങ്കിലും ചെടിച്ചട്ടിയിൽ വളർത്തുന്നതാണ് നല്ലത്. നമ്മൾ വളർത്തുന്നതനുസരിച്ച് 100 വർഷത്തിനു മുകളിൽ ഈ ചെടി നിൽക്കും. വിത്തുകളിൽ നിന്ന് കമ്പുകൾ വെട്ടിവെച്ചും ഈ ചെടിയെ കിളിർപ്പിക്കാം. നമ്മൾ ഇതുവരെ നോക്കിയ 15 ചെടികളല്ലാതെ
വേനൽക്കാലത്ത് നന്നായിട്ട് പൂവിടുന്ന മറ്റൊരു ചെടിയും കൂടിയുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബൊഗെയ്ൻവില്ല ചെടിയാണ്. അതുപോലെ മെക്സിക്കൻ പെട്ടൂണിയ ചെടിയും നന്നായിട്ട് പൂവിടും. ജാനുവരി മുതൽ മെയ് വരെ ബൊഗെയ്ൻവില്ല ചെടി നിറഞ്ഞ് പൂവിടും. നമ്മൾ ഇതുവരെ നോക്കിയ ചെടികളൊക്കെ വേനൽക്കാലം ചൂടിൽ ഭംഗിയോടെ പൂവിടുന്ന ചെടികളാണ്. വേനൽക്കാലത്ത് ഈ ചെടികളെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ ഗാർഡൻ മുഴുവനും പൂക്കളുണ്ടാകും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.